അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാല് സമ്പാദ്യങ്ങൾ, അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന വേറെ സമ്പാദ്യങ്ങളില്ല. നാല് സമ്പാദ്യങ്ങളുണ്ട്, നാല് അനുഗ്രഹങ്ങളുണ്ട്, അത് ലഭിച്ചവൻ ഭാഗ്യവാനാണ്. വേറെ എന്ത് കിട്ടിയാലും ഇതിനെ കവച്ചു വെക്കാനോ ഇതിനെ മറികടക്കാനോ അയാൾക്ക് സാധിക്കില്ല. അത്രയും വലിയ നാല് സമ്പാദ്യങ്ങൾ ഏതാണ്? ഒന്ന്, ലിസാനു ആഖിർ, ദിക്ര ചൊല്ലാൻ പറ്റുന്ന നാവ്, എപ്പോഴും ദിക്ര ചൊല്ലുന്ന നാവ്. സിനിമാറ്റിക് ഗാനങ്ങൾ പാടുന്ന നാവല്ല, അനാവശ്യമായ സംസാരങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്ന നാവല്ല, സിനിമയുടെ ഡയലോഗുകൾ ഉപയോഗിക്കുന്ന നാവല്ല. ഹറാമായ വർത്തമാനങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തത്, ഒരിക്കലും പറയാൻ ഉച്ചരിക്കാൻ പാടില്ലാത്തത് പറയുന്ന നാവല്ല. ലിസാനുൻ ദാഖിർ, ദിക്ര ചൊല്ലുന്ന നാവ്. അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാർ, അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ചുണ്ടുകൾ ചലിപ്പിക്കുന്നത്? പത്തിരി ചുടുകയാണ്, ദോശ ചുടുകയാണ്, കറികൾ പാചകം ചെയ്യുകയാണ്. ആ സമയത്ത് പോലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വീടടിച്ച് വാരുകയാണ്, ഉമ്മമാരുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരൻ, അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്. അവൻ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്തിനാണ് പാരായണം ചെയ്യുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരു ദിവസം പത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ഖസ്റം ഫിൽ ജന്ന, സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം അള്ളാഹു അവന് വേണ്ടി പണിയുമെന്ന്. ഒരു ദിവസം പത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, പത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? അരമണിക്കൂർ വേണോ? അരമണിക്കൂർ വേണോ? എന്താ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഒന്നും ഓതിയിട്ടില്ലേ? പത്ത് മിനിറ്റ് വേണോ? വേണ്ട, രണ്ട് മിനിറ്റ് മതി, രണ്ട് മിനിറ്റ് മതി. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. രണ്ട് മിനിറ്റ് കൊണ്ട് പത്ത് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾക്ക് ഓതാൻ കഴിയും. ഓതിയാലുള്ള നേട്ടമെന്താ? സ്വർഗീയ ലോകത്ത് ഒരു കൊട്ടാരം അള്ളാഹു പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്ഥിരായിട്ട് ഓതുന്ന ആളുകളുണ്ടോ? ആരെങ്കിലും വേദിയില് സദസ്സില് ഉണ്ട്? മാഷാല്ലാ, കുറെ ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ, സ്വർഗീയ ലോകത്ത് കൊട്ടാരം നീ പകരം നൽകണേ അല്ലാ. ഇന്നു മുതലെങ്കിലും തുടങ്ങണം, ഇന്നു മുതൽ തുടങ്ങണം. ഇത് റബീഇന്റെ മാസമാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണിത്. ഹബീബിനെ കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ച മാസമാണിത്. ഈ ഒരു മാസത്തിൽ നമ്മൾക്ക് പ്രതിജ്ഞയെടുക്കാം, അല്ലാഹുവേ പുതിയൊരു ഞാനായി ഞാൻ മാറുകയാണ്, ഞാൻ ഇന്നു മുതൽ പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു തവണയല്ല, പത്ത് തവണ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിലൊരു കൊട്ടാരം പണിയുമെന്നാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, ഒരാൾ 20 തവണ ഓതിയാലോ? കൊല്ലൂർ വിളയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, വണ്ടിയെടുത്ത് പോവുകയാണ്, ആരുമില്ല, ഒറ്റയ്ക്കാണ്. ആ സമയത്ത് സിനിമയുടെ ഗാനങ്ങൾ മൊബൈൽ ഫോണിലൂടെ പ്ലേ ചെയ്യല്ല ചെറുപ്പക്കാരാ. ആ സമയത്ത് നിന്റെ ചുണ്ടുകൾ ചലിക്കട്ടെ, ഖുൽ ഹുവല്ലാഹു അഹദ്. എത്ര തവണ
തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും എത്ര തവണ നിനക്ക് സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു? 100 തവണ നീ സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തീകരിച്ചാൽ അള്ളാഹു 10 കൊട്ടാരങ്ങളാണ് നിനക്ക് വേണ്ടി പണിയുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചില്ലേ, നബിയേ, ഒരാൾ 20 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലോ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, 2 കൊട്ടാരങ്ങളുണ്ടാകും. 30 തവണ ഓതിയാലോ 3 കൊട്ടാരങ്ങളുണ്ടാകും. ഇതെല്ലാം നുക്കുസീറു യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങൾ ഒരുപാട് ഓതുകയാണ് റബ്ബേ, ഒരുപാട് ഓതുകയാണ്. പരിധിയില്ലാതെ, ഒരു കണക്ക് വെക്കാതെ, കഴിവിന്റെ പരമാവധി ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്നാൽ വല്ലാഹു ഔസഉ മിൻ ദാലിക, ആയിരക്കണക്കിന് തവണ ഒരു ദിവസം തന്നെ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നാളെ സ്വർഗത്തിൽ 100 കൊട്ടാരങ്ങൾ നിങ്ങൾക്ക് പണിതു തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു സഹാബി എല്ലാ നിസ്കാരത്തിലും പരിശുദ്ധമായ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ മറ്റൊരു സൂറത്തോതുമായിരുന്നു. സൂറത്തോതിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ റുക്കോയിലേക്ക് പോവലല്ലേ പതിവ്. പക്ഷേ റുക്കോയിലേക്ക് പോകുന്നതിനു മുമ്പ് അദ്ദേഹം 2 സൂറത്തോതുമായിരുന്നു. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. വിശാ നിസ്കരിക്കാൻ അല്ലാഹു അക്ബർ. الحمد لله رب العالمين الرحمن الرحيم عدي فاتح عدي بسم الله الرحمن الرحيم لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. امر ولي الله اكبر وشدين صحابيو يد اودي ودنه بسم الله الرحمن الرحيم قل هو الله احد ادودي الله اكبر قولي قولي ادت ركعت لي وندم فاتحه ودي تبت يدا ابي لهب وتب ادودي بسم الله الرحمن الرحيم قل هو الله احد. എല്ലാ നിസ്കാരത്തിലും 2 സൂറത്ത്, ഏത് സൂറത്ത് ഓതിയാലും റുക്കോയിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? മുഅ്മിനീങ്ങളായ സ്വഹാബാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഉസ്താദന്മാരോട് ചൂടാവലുണ്ടോ? റമദാനിൽ തറാവീഹിന് ടൈം അല്പം വൈകിപ്പോയാല്, അരമണിക്കൂർ കൊണ്ട് തീരേണ്ട തറാവി എങ്ങാനും 35 മിനിറ്റ് ആയാല് നിങ്ങൾ എന്ത് മൊയിലാരാണ് എന്ന് ചോദിക്കലുണ്ടോ? അല്ല, ഏറ്റവും കുറഞ്ഞ സമയത്ത് എവിടെയാ തീരുന്നതെന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഖുർആൻ മുഴുവനും ഖത്തം ഓതുന്ന പള്ളികളുണ്ടാകും, അവിടെയൊക്കെ ആള് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. പിന്നെ അല്ലെങ്കിൽ അവസാനത്തെ 3-4 റക്അത്തിന് കൂടുന്ന ആളുകളുണ്ട്, ഫസ്റ്റത്തെ 4 എണ്ണത്തിൽ കൂടി പിരിയുന്ന ആളുകളുണ്ട്. ഏറ്റവും കുറഞ്ഞത് എവിടെ അത് നോക്കി പോകുന്ന ആളുകൾ. ഈ മഅ്മൂമിങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദെ, ഇത് നബി തങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ ഈ വഴി. ഈ ഇങ്ങനെ ഒരു റക്അത്തിൽ 2 സൂറത്തോതുന്ന സംവിധാനം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. അല്ല, ഞാൻ നിസ്കരിക്കണം, ഞാൻ ഇമാമത്ത് നിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് സഹിച്ചേ പറ്റൂ. ഞാൻ 2 സൂറത്ത് എന്തായാലും ഞാൻ ഓതും. കമ്മിറ്റിയിൽ പ്രശ്നമായി. പ്രശ്നമില്ല, ഹലുറത്തി റസൂലില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹലുറത്തിലേക്കെത്തി, നബി തങ്ങളുടെ സമീപത്തേക്കെത്തി. യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ഹബീബേ, മുത്തുനബിയെ, ഞങ്ങളുടെ ഇന്നാലിന്ന സ്വഹാബി ഓരോ റക്അത്തിലും 2 സൂറത്ത് ഓതുന്നുണ്ട്, ഞങ്ങൾക്കത് പ്രയാസമാണ്. എന്നാ പിന്നെ ഇമാമിന് ഒഴിവാക്കിക്കൂടെ? അല്ല നബിയെ, ഇമാം അത് തന്നെ വേണം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമാമാണത്. ഇമാമിനെ വിളിക്കാൻ പറഞ്ഞു. ഇമാമിനോട് ചോദിച്ചു, എന്താ നീ ചെയ്യുന്നത്? ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഓരോ റക്അത്തിലും 2 സൂറത്ത് ഓതാനുള്ള കാരണം ഏതാണ്? എല്ലാ നിസ്കാരത്തിലും ഒരു സൂറത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടുടനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതാനുള്ള കാരണം എന്താണ്? മഹാനായ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ആ സൂറത്ത് എനിക്കിഷ്ടമാണ് നബിയെ, ആ സൂറത്ത് എനിക്കിഷ്ടമാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഓരോ റക്അത്തിലും ഇത്
ഓതുന്നത് പാരായണം ചെയ്യുന്നത് ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്ന് നബി തങ്ങളോട് സഹാബി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞത് ഹുബ്ബുക ഇയാഹ തുദ്ഖിലുക്കൽ ജന്ന ഹുബ്ബുക ഇയാഹ തുദ്ഖിലുക്കൽ ജന്ന ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹം നാളെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത് ഇൻഷാ അല്ലാ ഇന്നു മുതൽ ഒരു 10 സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും ഒരു ദിവസം ഓതാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 തവണ ഓതുന്നവർ 20 തവണ 30 തവണ 100 തവണ 1000 തവണ എത്രയാണോ കഴിയുന്നത് അത്രയും തവണ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നാളെ സ്വർഗീയ ലോകത്ത് അല്ലാഹു തആല പ്രത്യേകമായ കൊട്ടാരങ്ങൾ നമ്മൾക്ക് വേണ്ടി പണിതു വെച്ചിരിക്കുകയാണ്. അല്ലാഹു ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജോലി ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യാൻ ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചുണ്ടനക്കുന്നത്? അല്ല, ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. ഒരിക്കൽ മരിച്ചുപോയ ഒരു പിതാവ്, അദ്ദേഹം ഒരു പിതാവിന്റെ കഥ ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്, ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. എന്താണ് സ്വപ്നം? രാത്രി പള്ളിക്കാട്ടിലെ നമ്മുടെ ഖബർസ്ഥാനിലെ എല്ലാ ആളുകളും രാത്രിയിൽ പുറത്തേക്ക് വന്ന്, ഖബറിൽ നിന്ന് പുറത്തേക്ക് ആത്മാക്കളെല്ലാം പുറത്തേക്ക് വന്ന് എന്തോ പെറുക്കിയെടുക്കുന്ന ഒരു സ്വപ്നം കാണാനിടയാണ്.